പ്രിയമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാം കഥ കേൾക്കാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. ധാരാളം കഥകളും കവിതകളും മറ്റു രസകരങ്ങളായ അനുഭവങ്ങളും വായനാ ദിനത്തിന്റെ ശേഷം നിങ്ങൾ പരിചയപ്പെട്ടു കാണും. കേരളത്തിലെ ഒരു കുട്ടനാടൻ ഗ്രാമത്തിൽ ജനിച്ച് അക്ഷരങ്ങളെ ആരാധിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി മലയാളിയുടെ ഹൃദയത്തിൽ കുടിയേറിയ സാക്ഷര ചൈതന്യമായ ശ്രീ പുതുവായിൽ നാരായണ പണിക്കരുടെ ഓർമ്മ ദിനമായ June 19 മുതൽ നിങ്ങൾ വിവിധങ്ങളായ വായനാ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാവും. എന്നാൽ ഒരു കഥ പറയട്ടെ. ഒരിടത്ത് ഒരു ആനയുണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും കുളിക്കാൻ കുളക്കടവിലേക്ക് പോകുന്നത് ഒരു തയ്യൽ കടയുടെ വശത്തുകൂടിയാണ്. ആ തയ്യൽ കടക്കാരൻ എല്ലാ ദിവസവും അവന് ഒരു പഴം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ അവൻ തുമ്പിക്കൈ നീട്ടിയപ്പോൾ പഴം കൊടുക്കുന്നതിനു പകരം തുമ്പിക്കൈയിൽ തന്റെ കയ്യിലുള്ള സൂചി കൊണ്ട് ഒരു കുത്തു കൊടുത്തു. വേദന കൊണ്ട് പുളഞ്ഞ ആന വളരെ പ്രതികാരദാഹിയായി കുളത്തിലേക്ക് പോവുകയും കുളിച്ചതിനു ശേഷം തുമ്പിക്കൈയിൽ നിറയെ ചെളിവെള്ളം കൊണ്ടുവന്ന് തന്റെ തയ്ച്ചു വെച്ചിരിക്കുന്ന എല്ലാ തുണികളിലേക്കും ചീറ്റിത്തെറിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു എന്നതാണ് കഥ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു കഥയാണിത്. ആ കഥയെ നമുക്ക് തിരിച്ചൊന്ന് വായിക്കാം. സൂചി കൊണ്ട് കുത്തേറ്റ ആന കുളക്കടവിലേക്ക് നടക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. കഥയുടെ മറ്റൊരു ഭാഗമാണ് ടീച്ചർ പറയുന്നത്. എന്തിനാണ് അയാൾ എന്നെ കുത്തിയത്? അത് കുത്തുകൊള്ളേണ്ട ആവശ്യകത എനിക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പഴത്തിനു വേണ്ടി തുമ്പിക്കൈ നീട്ടുന്നത് കൊണ്ടല്ലേ അയാൾക്ക് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ അവൻ കുളിക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. കുളി കഴിഞ്ഞ അവൻ ആമ്പൽക്കുളത്തിൽ നിന്ന് ഒരു നല്ല മനോഹരമായ വിടർന്നു നിൽക്കുന്ന ഒരു ആമ്പൽ പറിച്ചെടുത്ത് തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന് കടക്കാരൻ്റെ കടയുടെ മേശപ്പുറത്ത് വെച്ചു. കുറച്ചു സമയം അവിടെ നിന്നു. കടക്കാരൻ ആകെ അതിശയപ്പെട്ടു. അദ്ദേഹം ഒരു കുല പഴം എടുത്തുകൊണ്ട് ഇവൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ആന പറഞ്ഞു അത്രേ, വേണ്ട സുഹൃത്തെ, എനിക്ക് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സ്നേഹത്തെ ആവശ്യമില്ല. ഞാൻ പഴം ചോദിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടായത്. അതിനാൽ ഉപാധികളുള്ള, സാധനങ്ങൾ കൈമാറിക്കൊണ്ടുള്ള, ലോഭമോഹങ്ങൾ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു കൂട്ടുകാരനാവാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ തമ്മിൽ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. ഈ കഥ ഇങ്ങനെയും നമുക്ക് മാറ്റിയെഴുതാവുന്നതേയുള്ളൂ. ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും കരുണയും ദയാവായ്പും ഒക്കെ ഉണ്ടാവണമെങ്കിൽ പല വിധങ്ങളായ വായനയിലൂടെ നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയും. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാത്രമല്ല, വേദനയുടെയും ദുഃഖങ്ങളുടെയും വ്യസനങ്ങളുടെയും സങ്കടക്കടലുകളെ കൂടി വായനയിലൂടെയും അനുഭവത്തിലൂടെയും നാം അറിയുന്നുണ്ട്. ഇത്തരം അവസ്ഥകളെല്ലാം അറിയുന്നതിന് നിരന്തരമായ വായനയും ചിത്രകഥകളോ അമർ ചിത്രകഥകളോ ചെറുകഥകളോ ബാലസാഹിത്യ കൃതികളോ എല്ലാം നിങ്ങളുടെ ലൈബ്രറിയിലും നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലും നമുക്ക് വായിക്കാൻ കഴിയും. ചെറുപ്പകാലത്തിൽ ഞാൻ വായിച്ച കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് മുട്ടത്തു വർക്കി എഴുതിയ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന പുസ്തകമാണ്. ഏവർക്കും വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ആ പുസ്തകത്തിൻ്റെ കവർ ചിത്രം തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ബേബിയും ഗ്രേസിയും ബാബുവും ലില്ലിയും വർണ്ണചിത്രമുള്ള ഒരു കുടയും ഒക്കെ നിറഞ്ഞ അതിലെ ചിത്രങ്ങളും അതിൻ്റെ കവർ ചട്ടയും എല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ രസകരമായി നിലനിൽക്കുന്നു. ഇന്നും ജൂൺ മാസത്തിൽ പെയ്യുന്ന മഴയിൽ കുട്ടികൾ ഓടിച്ചാടി തിമർത്ത് കളിക്കുമ്പോൾ അവരിൽ ആരൊക്കെയോ ആണ് വരുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. തുടർന്നുള്ള കാലഘട്ടത്തിൽ ഞാൻ വായിച്ചത് വിക്രമാദിത്യ കഥകളും അക്ബർ കഥകളും ബീർബൽ കഥകളും മുഗൾ ചക്രവർത്തിമാരുടെ കഥകളും രാമായണവും മഹാഭാരതവും ബൈബിൾ കഥകളും ഖുർആനിലെ കഥകളും ഖലീഫ ഉമർ, ഇത്തരത്തിൽ ധാരാളം ഈസോപ്പ് കഥകൾ, ഇങ്ങനെ മുത്തശ്ശിക്കഥകൾ അടക്കമുള്ള പല ചിത്രകഥകളും വായിക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് കിട്ടുകയുണ്ടായി. അതിനുശേഷമുള്ള വായനയിലേക്ക് എന്നെ സഹായിച്ചത് ഇത്തരത്തിലുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വായന എന്ന് പറയുന്നത് നമുക്ക് എവിടെയും നഷ്ടപ്പെടാത്ത ഒന്നാണ്. അറിവിൻ്റെ മാത്രമല്ല, സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിനോദത്തിൻ്റെയും മനോഹരമായ ഒരു ലോകമാണ് വായന നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അപ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാതെ വെറുതെ ഫോണിൽ ഓൺലൈൻ ഗെയിമുകൾ കളിച്ചുകൊണ്ട് സമയം കളയുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ നിരവധി ബാലസാഹിത്യങ്ങളും ബാലചിത്രകഥകളും എല്ലാം നമ്മുടെ ഫോണിൽ കിട്ടും. ഇതെല്ലാം വായിച്ച് പാഠപുസ്തകത്തിലെ പാഠഭാഗങ്ങൾക്ക് ഒരു കൂടുതൽ പ്രതിഭയായി നാം മാറേണ്ടത് ഇതിൻ്റെ അത്യാവശ്യമാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ വിദ്യാലയത്തിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിൽ സംസാരിക്കുവാനുള്ള ഒരവസരം എനിക്ക് തന്നതിന് ഞാൻ ഹൃദയം നിറഞ്ഞു നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനം ചെയ്തതായി എളിയ വാക്കുകളിൽ അറിയിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചതിന്, എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഇവിടെ എൻ്റെ നമോവാദം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.